ഫാം പന്നിയോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. പന്നിയോട്ട് കടവ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇവിടെ ഏകദേശം 700 ആളുകൾ ഊരുകളിലായിട്ട് 700 ആളുകൾ എത്രയോ ദിവസങ്ങളായി, എത്ര ദിവസമാവും ഏകദേശം 49 ദിവസമായി ഈ പാവപ്പെട്ട ആളുകൾ ഇങ്ങനെ കുടിലു കെട്ടി ഇവിടെ സമരത്തിലാണ്. എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പിന്നെ പുതുതായി ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ്, വേസ്റ്റ് ടു എനർജി, അങ്ങനെ ഒരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ, വാസ്തവത്തിൽ യുനെസ്കോയുടെ പ്രകൃതി പ്രദേശങ്ങളിൽ അംഗീകരിക്കപ്പെട്ട ഒരു മലയോര ഗ്രാമീണ മേഖലയാണത്. വളരെ പ്രകൃതി ഭംഗിയുള്ള, ഒരുപാട് പിന്നെ മനോഹരമായ, പ്രകൃതിയുടെ വരദാനമായി അംഗീകരിക്കപ്പെട്ട നല്ലൊരു സ്ഥലം. അവിടെ 3 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട 3 മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുക വഴി ഈ മനോഹരമായൊരു സ്വർഗീയ ഭൂമിയെ നരകീയമായൊരു ചുറ്റുപാടിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഉള്ളത്. വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അതാ മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ 3 മാലിന്യങ്ങൾ ഒരിടത്ത് സംസ്കരിക്കേണ്ടതിനു പകരം അതാത് ജില്ലകളിൽ ഒത്തിരി മാലിന്യ, ചെറിയ ചെറിയ മാലിന്യ പ്ലാന്റുകൾ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ, ഇത് ഇവിടെ തൊട്ടടുത്ത് ഏകദേശം 1.5 നടന്നാൽ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഏകദേശം 38-39 കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്ന ചിറ്റാർ വഴി പിന്നെ അഞ്ചുതെങ്ങിലേക്ക് ഒഴുകുന്ന ആ കടലിലേക്ക് മാലിന്യം ഒഴുക്കാനാണ് പദ്ധതി. പക്ഷേ ഇത്തരം വലിയ കുടിവെള്ള പദ്ധതികളും 10-800 ആളുകൾ, ആദിവാസികളായ 2 പാവങ്ങളായ നല്ലവരായ ആളുകൾ താമസിക്കുന്ന ഈ ഭൂമിയെ, സ്വർഗതുല്യമായ ഈ ഭൂമിയെ നരകതുല്യമാക്കുവാനുള്ള ഈ പരിശ്രമങ്ങളിൽ നിന്ന് ദയവായി ഉത്തരവാദിത്തപ്പെട്ടവർ പിൻവലിയണമെന്ന് വിനയപുരസ്വരം ഓർമ്മപ്പെടുത്തി. ഇവിടെ ഈ എത്രയോ ദിവസം 49 സമരപ്പന്തലിൽ വന്നിരിക്കുന്ന സാധുക്കളായ ജനങ്ങൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും SSFന്റെയും SYSന്റെയും കൊല്ലം ഖാദിസിയുടെയും ആറ്റിങ്ങൽ മഖ്ദൂമിയുടെയും പേരിൽ ഹൃദയപൂർവ്വം ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് തൽക്കാലം വാക്കുകൾക്ക് ഇവിടെ വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.